അടക്കമായ സഭ ബി ജെ പിക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അമിത്ഷാ അടക്കമുള്ള നേതാക്കളെ കാണുന്നതിന് വേണ്ടി യാക്കോബായ ബിഷപ്പുമാർ ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ബി ജെ പിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിൽ നിന്ന് യാക്കോബായ സഭ പ്രതീക്ഷിക്കുന്ന ആരുമായിട്ടൊക്കെയാണ് കൂടിക്കാഴ്ച? യാക്കോബായ സഭ നേരത്തെ തന്നെ ഒരു ബി ജെ പി അനുകൂല ഒരു നിലപാട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായ ഒരു നിലപാട് നേരത്തെ സ്വീകരിച്ചിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ നേരത്തെ മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ അധ്യക്ഷതയിൽ നേരത്തെ പ്രധാനമന്ത്രിയെ കാണാനുള്ള ഒരു തീരുമാനം യാക്കോബായ സഭയുടെ നേതൃത്വം എടുക്കുകയും പിന്നീട് രണ്ട് സഭകൾക്കുമിടയിൽ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് സഭാ നേതൃത്വവുമായും പ്രത്യേകം കൂടിക്കാഴ്ച നടത്താൻ തയ്യാറായി. പിന്നീട് എല്ലാ സഭാ നേതൃത്വവുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും എന്ന് തീരുമാനിക്കുകയും സീറോ മലബാർ സഭയുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെത്തി പ്രധാനമന്ത്രിയെ കാണുകയും ചെയ്തു. അങ്ങനെ വ്യത്യസ്ത സഭകളുടെ പ്രതിനിധികൾ പ്രധാനമന്ത്രിയുമായി നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷവും സഭാ തർക്കത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല. എന്തായാലും അന്ന് ഇടപെട്ട് കേന്ദ്ര സർക്കാർ നടത്തിയ ചില നീക്കങ്ങൾ സ്വാഗതാർഹമാണ് എന്നുള്ളൊരു നിലപാടാണ് യാക്കോബായ സഭ പ്രധാനമായും പ്രകടിപ്പിച്ചത്. അതിൻ്റെ ഒരു തുടർചർച്ച എന്ന രീതിയിലാണ് ഇപ്പോൾ ഇന്നിപ്പോൾ വീണ്ടും അമിത്ഷായെ കാണാനായി യാക്കോബായ സഭയുടെ പ്രതിനിധികൾ ദില്ലിയിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്ന പോലെ തന്നെ ബി ജെ പിയുടെയും സംസ്ഥാന സമിതി യോഗം ചേരുകയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ആലോചനകൾ ശക്തമായി നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ബി ജെ പി നേതാക്കളും കൂടി ദില്ലിയിലേക്ക് വരികയാണ്. അവരുടെ സാന്നിധ്യത്തിലായിരിക്കും ഇന്നിപ്പോൾ ഈ ചർച്ചകൾ നടക്കാനുള്ള ഒരു സാധ്യതയുള്ളത്. ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നേരത്തെ കേന്ദ്രമന്ത്രി വി മുരളീധരനെ പ്രധാനമന്ത്രി ചുമതലപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ആ ചർച്ചകൾക്ക് ശേഷം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പിന്തുണ എന്നതാണ് ഇപ്പോൾ ബി ജെ പി പ്രതീക്ഷിക്കുന്നത്. പകരം എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുക എന്നുള്ളത് സംബന്ധിച്ച് യാക്കോബായ സഭ വളരെ വ്യക്തമായി നേരത്തെ ചില സൂചനകളൊക്കെ നൽകിയിരുന്നു. എന്തായാലും ഇന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പറയാം എന്നാണ് യാക്കോബായ സഭ നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇന്നത്തെ ഈ ചർച്ചയിൽ സഭയുടെ പിന്തുണ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പ്രധാനമായും ഇപ്പോൾ ബി ജെ പി നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. ശരി, പ്രശാന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.